ക്രിയേറ്റീവ് ടാലൻസിലേക്ക് സ്വാഗതം. ഓ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഡ്രൈ ആവാൻ വെക്കണം. അപ്പോൾ അത് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൂളൻ ത്രെഡാണ്. അപ്പോൾ ഇതാ പിങ്ക് കളർ വൂളൻ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്, എല്ലാ കളേഴ്സിലും കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ടൂളായ പെൻസിൽ എടുത്തിട്ട് ഇതാ വൂളൻ ത്രെഡിൻ്റെ അറ്റഭാഗം ഇതാ ഇതുപോലെ ചെയ്തിട്ട് ബാക്ക് സൈഡിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇപ്പുറത്ത് കൂടി എടുക്കണം. എന്നിട്ട് ഇതാ ഇതൊന്ന് റൗണ്ടിൽ പോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ചുറ്റി കൊടുക്കണം. അപ്പോൾ 20 പ്രാവശ്യമാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തുടർന്ന് പോന്നിട്ട് 20 നമ്മൾ ടോട്ടൽ ചെയ്യേണ്ടത്. കണ്ടോ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് ഊരിയെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് പോരും. അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതായത് ഒരു ഭാഗമാണ് റൗണ്ട് പോലെയും മറ്റേ ഭാഗം സാധാ പോലെയാവും ഉണ്ടാവുക. അപ്പോൾ ഇത് ആ റൗണ്ടുള്ള പോലെയല്ലേ, അതിലൂടെ എടുത്തിട്ട് നമ്മളൊരു ചെറിയ കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു രണ്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തോളൂ, നല്ലവണ്ണം നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ നല്ലോണം കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്യണം ആ ബാക്കി വന്നിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്ലവർ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് വേണം. അപ്പോൾ നമ്മൾ ടോട്ടൽ 7 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ബോട്ടിൽ എടുക്കണം. എന്നിട്ട് ഇതുമ്പോൾ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ മുകളിലായിട്ട് കുറച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ 7 പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 ഫ്ലവേഴ്സും കൂടി കൂട്ടിയിട്ട് 10 ടോട്ടൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് കളറിലോടത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പേൾ മെറ്റാലിക് ഗോൾഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നല്ലോണം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ പിങ്കൊക്കെ ഗോൾഡും ബ്ലാക്കും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡും കളറും കൂടി ഒന്ന് ഉണങ്ങണം. അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ ഗോൾഡനൊക്കെ ഉണങ്ങി കിട്ടി, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലീവ്സ് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ എ4 സൈസിൽ ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചാണ്ട് കളർ ചെയ്തെടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലോ അങ്ങനെ എന്തും ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് അല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഗം യൂസ് ചെയ്യാം. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്ക് പോർഷനിൽ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലത്തെ ഫ്ലവർ തന്നെയാണ് ബീഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ബോട്ടിൽ ആർട്ട് ഇവിടെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക, അതിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.